ഫ്രെയിംസിന്റെ ആദ്യത്തെ വ്ളോഗിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ഇന്ന് എവിടെയാണ് പോകുന്നത്? കുട്ടിക്കാനം. നമ്മൾ ഇന്ന് കുട്ടിക്കാനത്തേക്ക് പോവുകയാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട് അല്ലേ? 4:30 ആയിട്ടുണ്ട്. അതുമല്ല, നമ്മളിന്ന് പുതിയ FC B3 അതിന്റെ പവറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് കൂടെയാണ് ഈ യാത്ര പോകുന്നത്. ഈ വണ്ടി ഇപ്പൊ ഏകദേശം ഒരു 6,940 kilometers ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മൈലേജ് ടെസ്റ്റും അതുപോലെ ഇതിന്റെ പവർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര കുഴിയാണെങ്കിലും നമുക്ക് വലിയതായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ പുറകെ ഇരിക്കുന്ന ആൾക്കോ നമുക്കൊരു എഫേർട്ട് വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ബ്രേക്കിംഗ്, എത്ര സ്പീഡിൽ പോയി ബ്രേക്ക് പിടിച്ചാലും ABS ഉള്ളതുകൊണ്ടാണ്, ABS ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് നല്ലൊരു ബ്രേക്കിംഗ് ഈ വണ്ടി കാഴ്ചവെക്കും. അതുപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലും ഈ വണ്ടി നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും. ഒരു 150cc വണ്ടി കാണിക്കാതെ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമ്മുടെ ഈ FCS B3 ആണ്. നമ്മുടെ കൂട്ടത്തിലുള്ള വണ്ടി എന്ന് പറഞ്ഞാല് പൾസർ 200 ആണ്. 200 പിടിക്കാൻ ഞാൻ പലതവണ നോക്കിയിരുന്നു, പക്ഷെ 200 പിടിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരിക്കലും ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. 200 എന്ന് പറയുന്നത് പൾസർ 200 NS എന്ന് പറയുന്നത് ഒരു 200cc വെഹിക്കിൾ ആണ്. അതിനേക്കാളും പെർഫോമൻസും കാര്യങ്ങളും ഉണ്ട്, അതിനെ പിടിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അതിനോട് ഏകദേശം അതിന്റെ അടുത്തെത്താൻ നമുക്ക് നമ്മുടെ ഈ ഒരു FCS സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിന്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് നമ്മള് പെടുത്തുന്ന സമയത്ത്, പെടുത്തുക എന്ന് പറഞ്ഞാൽ ചരിക്കുക, അതായത് വളവ് വരുന്ന സമയത്ത് നമ്മൾ വണ്ടി പെടുത്തിയെടുക്കാന്ന് പറയും. ആ പെടുത്തിയെടുക്കുന്ന ടൈമിൽ വണ്ടി നമുക്ക് പെടുത്താൻ നല്ലൊരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ വണ്ടി തരുന്നു. ഈ വണ്ടിയുടെ എൻജിൻ സൈഡ് പറയുകയാണെങ്കിൽ ഇത് 141cc സിംഗിൾ സിലിണ്ടർ എൻജിൻ ആണ് ഇതൊക്കെ. ഇതിന്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 13.2 BHP ആണ്. അത് 8000 RPM നമുക്ക് ലഭിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 12.08 Nm ആണ്. അത് കിട്ടുന്നത് 6000 RPM. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടി നല്ല ഒരു മൈലേജ് കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കയറ്റം കയറുന്ന സമയത്ത് സാധാരണ വണ്ടികൾ കാണിക്കുന്ന പോലെ ചെറിയൊരു ലാഗ്, അത് ഈ വണ്ടി എന്താണെന്ന് കാണിക്കുന്നത്. കയറ്റം നമുക്ക് നല്ല കോൺഫിഡൻറ്റോടുകൂടി തന്നെ നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നല്ല സ്പീഡിൽ നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ കയറ്റം കയറത്ത് പല ഹെയർ പിന്നുകൾ ഉണ്ടായിരുന്നു. അപ്പം കയറിയ സമയത്ത് ഒന്നും ഞാൻ ഫസ്റ്റ് ഗിയറിൽ കയറേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മള് കുട്ടിക്കാനം എത്തിയിട്ടുണ്ട്. കുട്ടിക്കാനം കറക്റ്റ് സെൻട്രല് ജംഗ്ഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം 6:30 ആയതേയുള്ളൂ. നമ്മൾ എത്രയാണ്, 4:30 ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഇപ്പൊ 6:30 ആയിട്ടുണ്ട്. 6:30 ആയിട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം 2 മണിക്കൂറോളം എടുത്തു. അതിനിടയ്ക്ക് ഒരു 10-15 മിനിറ്റ് ഡിലേ വന്നിട്ടുണ്ട്, മഴ പെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഡിലേസ് വന്നിട്ടുണ്ട്. അല്ലാതെ
എന്ന് പറഞ്ഞാല് വണ്ടി തുറക്കാനൊക്കെ കൊള്ളാം, സൂപ്പറാണ്, നല്ല വണ്ടിയാണ്. നമ്മളിപ്പോ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ബാക്കി രാത്രി ആയിക്കൊണ്ട് അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അത് മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വ്ളോഗിൽ നമുക്കത് കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഈ വണ്ടിയെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ വണ്ടി നല്ലൊരു മൈലേജ് കാണിക്കുന്നുണ്ട്. 45 കിലോമീറ്റർ ഒക്കെയാണ് കമ്പനി പറയുന്നതെങ്കിലും നമുക്ക് 45 കിലോമീറ്ററും കിട്ടുന്നുണ്ട് മൈലേജ് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് ഓക്കെ, സൂപ്പർ പെർഫോമൻസ് ആണ്, സൂപ്പർ ലുക്കാണ്. 120,000 രൂപ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ കിട്ടാന്നതിൽ വെച്ച് നല്ലൊരു വണ്ടിയാണ്. പിന്നെ യമഹയുടെ എഞ്ചിൻ ആണെന്നുള്ളൊരു കാര്യം, അതിനകത്ത് യമഹയുടെ എഞ്ചിൻ അല്ലെങ്കിൽ യമഹയുടെ വണ്ടി എന്നുള്ള ഒരു ക്വാളിറ്റി ആ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്ന എന്താണ്, ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് ആണ്, സിംഗിൾ ചാനലുള്ള ABS. എന്താണ്, സിംഗിൾ ചാനലാണെങ്കിലും നല്ല രീതിക്ക് അതിൻ്റെ ABS പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ബ്രേക്കിംഗ് ഒക്കെ നല്ല സൂപ്പർ ബ്രേക്കിംഗ് ആണ്. അതുപോലെ തന്നെ പുറകിൽ യാത്ര ചെയ്യുന്നവർക്ക് നല്ല ഒരു കംഫോർട്ടബിലിറ്റി ഈ വണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവറിന് നല്ല ഒരു കംഫോർട്ടബിലിറ്റി ഈ വണ്ടി തരുന്നുണ്ട്. മൊത്തത്തിൽ ഈ വണ്ടി ഒരു സൂപ്പർ വണ്ടിയാണ്. 120,000 കിട്ടാമെന്നുള്ള ബെസ്റ്റ് ഒരു വണ്ടി അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു ഓപ്ഷൻ നമുക്ക് ഈ വണ്ടിയെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിനും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ആ ബാക്ക് വീലിൻ്റെ അവിടെ നന്നായിട്ട് ചള്ളയടിച്ച് വരുന്നുണ്ട്. അത് നമ്മുടെ ബാക്കി വണ്ടിയുടെ എഞ്ചിൻ്റെ സൈഡിലേക്ക് ഒരു തെറിച്ച് വീഴുന്നു. അത് മാത്രമേ നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ വണ്ടിയിൽ സൂപ്പറാണ്, പെർഫെക്റ്റാണ്, അടിപൊളിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.